ി ആണ് ഈ തെരച്ചിലിൽ ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അടിയൊഴുക്ക് അതിശക്തമായി തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത് അങ്ങനെ ഒരു ശക്തമായ ഒഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ എത്രത്തോളം ഡൈവർമാർക്ക് പരിശോധനകൾ നടത്താൻ പറ്റും എന്നതിൽ സംശയമുണ്ട് അപ്പോഴും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അടക്കം എത്തിച്ചുകൊണ്ട് രക്ഷാദൌത്യം തുടരുക കഴിയുന്നത്ര വേഗത്തിൽ അത് സാധ്യമാക്കുക എന്നതാണ് ഇന്നിപ്പോൾ ദൌത്യം പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്നുണ്ട് പല ഭാഗത്തു നിന്നും ഈ ദൗത്യം നീളുന്നതിൽ വലിയ വിമർശനമൊക്കെ ഉയരുന്നുണ്ട് എന്തുകൊണ്ട് ഈ സംവിധാനങ്ങൾ തുടക്കത്തിൽ എത്തിച്ചില്ല എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അതുൽപിള്ളിയിലേക്ക് അല്പസമയത്തിനകം എത്താം ഈ നേവി ഏത് തരത്തിലാണ് തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ പ്രതികരണം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം വീണ്ടും വിനേഷ് ചേരുന്നുണ്ട് വിനേഷ് നമുക്ക് അല്പസമയത്തിനകം തന്നെ അതുൽപിള്ളയുടെ പ്രതികരണം എടുക്കാൻ സാധിച്ചേക്കും കരയിലെ തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഈ വലിയ വിമർശനമുണ്ടായത് കരയിൽ അതിവേഗത്തിലുള്ള ഒരു തെരച്ചിൽ നടന്നില്ല കരയിലായിരിക്കും ലോറി എന്ന തരത്തിലൊക്കെയാണ് അതെല്ലാം രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സാധ്യതകളിൽ ഒന്ന് മാത്രമാണ് കാരണം മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ആ പ്രദേശത്തിന് വരുന്ന ഘടനാ എന്താണ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു പ്രദേശത്ത് കണക്കിന് ഭാരമുള്ള ലോറിയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ആ ലോറിയൊക്കെ മാറുന്ന സാഹചര്യം ഉണ്ടാകും ഇതൊരു ഉരുൾപൊട്ടൽ പോലെ ആയിരുന്നില്ല മണ്ണിടിച്ചിൽ ആയിരുന്നു അതുകൊണ്ട് തന്നെയൊക്കെ സ്പോർട്ട് ചെയ്യുക എന്നതൊന്നും അത്ര എളുപ്പമല്ല എന്നതൊക്കെ രക്ഷാ ദൗത്യത്തിന് ഏർപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ വിദഗ്ധ സംഘത്തിന് അറിവുണ്ടാകണം അപ്പോൾ പോലും അർജുൻ്റെ കുടുംബം ആവശ്യപ്പെട്ട ഇടങ്ങളിൽ ഈ രക്ഷാപ്രവർത്തകരുടെ ഭാഗമായിട്ടുള്ള വോളണ്ടിയർമാരുടെ സാധ്യതകളിൽ ഒക്കെ പരിശോധന നടത്തിയിരുന്നു ഇപ്പോഴും ആ മണ്ണ് മാറ്റിയുള്ള പരിശോധന തുടരുകയാണല്ലോ എന്താണ് വിവരങ്ങൾ അഭിലാഷ് അവിടെയും ഇപ്പോൾ കരയും പഴയ പോലുള്ള ഒരു തിരച്ചിൽ നടക്കില്ല കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് നടത്തിയിരുന്നു തിരച്ചിൽ പോലെയല്ല കാരണം ശക്തമായ മഴ തുടരുന്നത് കൊണ്ട് തന്നെ ഈ കുന്ന് വീണ്ടും ഇടിയാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ദൗത്യ പറയുന്നത് ഇതിൻ്റെ വിദഗ്ധരുൾപ്പെടെ മാധ്യമപ്രവർത്തകരെയും അതുപോലെ തന്നെ മറ്റു ആളുകളെയും ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറ്റി നിർത്താനുള്ള ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ് കാരണം ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ അടിമണ്ണ് ഇളകി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും അടിമണ്ണ് ഈ ഇപ്പോൾ ഈ ഇടിഞ്ഞു വന്നിരിക്കുന്ന മണ്ണ് അവിടെ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യാൻ കഴിയില്ല എന്നാൽ ായാലും റോഡിൽ ഹൈവേയിലേക്ക് വന്നിരിക്കുന്ന മണ്ണ് പൂർണ്ണമായി തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ ഇതിലെ കടന്നു പോകുന്നുണ്ട് രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് ദൗത്യം നടക്കുന്ന സമയത്ത് മാത്രമാണ് വാഹനങ്ങൾക്ക് ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അല്ലാത്ത സമയങ്ങളിൽ രാത്രികളിലെല്ലാം തന്നെ ഇതിൽ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് പക്ഷേ അവിടെ ഇപ്പോഴും ഒരു പ്രതിസന്ധിയുള്ളത് ഇനിയും മഴ തുടരുകയാണെങ്കിൽ അവിടെ ഈ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടോ വീണ്ടും ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ മണ്ണ് നീക്കലും തിരയിലും ബുദ്ധിമുട്ടാവും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് മുറ പോലെ നടക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ എക്സ് എക്സ്കവേറ്ററുകൾ അനുവദിക്കാം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വെള്ളത്തിലുള്ള തെരച്ചിൽ തന്നെയാണ് കരയിലും വെള്ളത്തിലും ഒരുപോലെ തെരച്ചിൽ ിൽ നടത്തണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു തുടക്കം മുതൽ ഉണ്ടായിരുന്നത് പക്ഷേ ആദ്യം ഇതിൻ്റെ ചില ആശയക്കുഴപ്പങ്ങളുണ്ടായി കരയിലായിരുന്നു ആദ്യം തെരച്ചിൽ നടത്തിയത് അതിനുശേഷമാണ് വെള്ളത്തിലേക്ക് എത്തുന്നത് ഇന്ന് കൂടുതൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൂടുതൽ പരിശോധനകൾ നടത്തും ലോറിയുടെ കൃത്യമായ പൊസിഷനും മറ്റും അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഡ്രഡ്ജിങ് നടത്തുന്നതിനും മഴ ഒരു തടസ്സമാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകാൻ കഴിയുമോ മഴ പക്ഷേ ശക്തമായി തുടരുകയാണെങ്കിൽ അതും തടസ്സപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്തായാലും രക്ഷാപ്രവർത്തനം ആ ലോറി പുറത്തെടുക്കുക എന്നുള്ള ദൗത്യം എന്തായാലും ഉണ്ടാവും ആ ലോറി പുറത്തെടുക്കാൻ ആവുന്നത്രയും ശ്രമം ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അത് വെള്ളം കുറച്ച് കുറയേണ്ടി വരും വെള്ളം കുറയാ കുറയാതെ തന്നെ എങ്ങനെ അതിലേക്ക് ഇറങ്ങാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുന്നുണ്ട് ലോറി എങ്ങനെയാണ് കിടക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ അത് എങ്ങനെ തൂക്കിയെടുക്കാൻ കഴിയും ഈ ഹൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഇത് ഇതിൽ താഴേക്ക് ഡൈവ് ചെയ്ത് ഇതിന് ഇതിൻ്റെ പരിസരത്തെത്തുകയും അവിടെ ഇത് ഇതിന് ഹൂക്കിട്ട ശേഷം ഈ സാധനം ഇതുപയോഗിച്ചുകൊണ്ട് വലിക്കുകയുമാണ് ഇത് പൊക്കുകയുമാണ് ചെയ്യേണ്ടത് പക്ഷേ അത് എത്രത്തോളം ഈ മഴയത്തും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എട്ട് നോട്ട്സ് വരെയുള്ള ഉള്ളത് അത് ഒരു മൂന്ന് നോട്ട്സ് മൂന്നര നോട്ട്സ് വരെയായി കുറയേണ്ടതുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ മാത്രമായിരിക്കും ഇതിനൊരു പോസിബിലിറ്റി ഉള്ളൂ എന്ന് തന്നെയാണ് ഇതിൻ്റെ വിദഗ്ദ്ധർ പറയുന്നത് എങ്കിൽ പോലും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ചങ്ങാടങ്ങളിൽ കെട്ടിയോ ഇത് ഇതിനകത്തേക്ക് പോകാൻ ചങ്ങാടങ്ങൾ സ്ഥാപിച്ചോ ഇതിനകത്ത് ഇതിലേക്ക് ഇവിടേക്ക് പോകാനുള്ളൊരു ശ്രമം എന്തായാലും ഉണ്ടാകും ഇതിനാവശ്യമായ ചങ്ങാടങ്ങൾ ഗോവയിൽ നിന്ന് ഇന്നലെ രാത്രി തന്നെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്നുള്ള പ്രധാനമായ ഒരു പരീക്ഷണം അതായിരിക്കും അതും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും മഴ കഴിയുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും യെസ് മഴ മാറാത്ത സാഹചര്യത്തിൽ കരയിലെ തെരച്ചിലിനും പ്രതിസന്ധി നേരിടുന്നു എന്നതാണ് വിനേഷ് സൂചിപ്പിക്കുന്ന പോലെ ചെറിയ മലയല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിനേഷ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മാധ്യമ പ്രവർത്തകരെ അടക്കം ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് അതായത് മുന്നൂറ് മീറ്റർ വരെയൊക്കെ ഉയരത്തിൽ ഉള്ള ചെങ്കുത്തായ മല ആണ് ആ പ്രദേശങ്ങളിൽ ഉള്ളത് എന്നതാണ് ഈ ഷിരൂർ എന്ന് പറയുന്ന മേഖലയിലൂടെ ദേശീയപാത അറുപത്തിയാറ് കടന്നുപോകുന്ന മേഖലയുടെ ഒരു പ്രത്യേകത എന്നത് ഈ ചെങ്കുത്തായ മലകൾ ആണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് വീതി കൂടിയ ഗംഗാവാലി പുഴയുമാണ് ഉള്ളത് ഇതിനിടയിലൂടെയാണ് ഈ ദേശീയപാത കടന്നുപോകുന്നത് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് ഇത്തരത്തിലൊരു ഭൂപ്രദേശത്തിൽ ആണ് എന്നതാണ് തെരച്ചിൽ കൂടുതൽ ദുഷ്കരമാക്കുന്നത് ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ് മീറ്റർ വരെയൊക്കെ ഉയരത്തിൽ ഉള്ള മലഞ്ചെരിവുകൾ ആണ് അവിടെയുള്ളത് ആ മലഞ്ചെരിവിൽ ആണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് അതാകട്ടെ ടൺ കണക്കിന് ലോഡ് കണക്കിന് മണ്ണ് ആണ് ഈ മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായി പുഴയിലേക്ക് അടക്കം റോഡ് മറികടന്ന് എത്തിയത് എന്നതാണ് അത്രമേൽ വലിയ ഒരു അപകടവും മണ്ണിടിച്ചിലുമാണ് ഈ പ്രദേശത്ത് ഉണ്ടായത് കഴിഞ്ഞ പതിനാറാം തീയതി രാവിലെ എട്ടരയോടു കൂടിയായിരുന്നു മണ്ണിടിച്ചിൽ ഉണ്ടായത് ആ സമയത്ത് അർജുൻ ആ പ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ വിശ്രമിക്കുകയാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അർജുൻ കുടുംബാംഗങ്ങളുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു അങ്ങനെ വിശ്രമിക്കാൻ പോകുന്നു താനെന്ന് പറഞ്ഞു എന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം അതോടൊപ്പം അർജുന്റെ ശീലം എന്നത് ഈ ക്യാബിന് തന്നെ വിശ്രമിക്കുന്നതായിരുന്നു എന്ന് അർജുന പരിചയമുള്ള മറ്റ് ഡ്രൈവർമാർ പറയുന്നു പൊതുവേ ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങാറില്ല അങ്ങനെ അനാവശ്യമായി വിശ്രമ സമയത്ത് കഴിയുന്നത്ര ക്യാബിന് തന്നെയാണ് സമയം ചെലവഴിക്കാറ് എന്നാണ് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇത്തരം സാധ്യതകൾ മാത്രം ആണ് നമുക്ക് മുന്നിൽ ഉള്ളു ഈ പ്രദേശത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സി സി ടി വി ദൃശ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ദൃക്സാക്ഷികൾ ഇല്ല ഈ അപകടത്തിന് എന്നതാണ് ഒരു സൂചനകളും ലഭിക്കാതെ പോകുന്നതിന് കാരണം അവിടെയുണ്ടായിരുന്ന ചായക്കട അവിടെയുണ്ടായിരുന്ന മറ്റു മനുഷ്യർ എല്ലാവരും തന്നെ മരണപ്പെട്ടു പോയ ഒരു സാഹചര്യം കൂടി ആണ് ഉള്ളത് അതുകൊണ്ട് സൂചനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോഴും തിരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് അർജുൻ ലോറിയിലുണ്ടോ ലോറിക്ക് പുറത്തായിരുന്നോ ക്യാബിൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ക്യാബിനിൽ നിന്ന് തെറിച്ചു പോയിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല ഇതെല്ലാം ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാധ്യതകളെല്ലാം മുൻനിർത്തിയുള്ള ദൗത്യം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാബിനിൽ ഉണ്ട് എങ്കിൽ മാത്രമായിരുന്നു സുരക്ഷിതമായി അർജുനെ എത്തിക്കാൻ സാധിക്കൂ എന്നുള്ളതായിരുന്നു തുടക്കത്തിൽ അതുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം ക്യാബിൻ കേന്ദ്രീകരിച്ച് നടത്തിയത് ആ ക്യാബിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നൊന്നും വിലയിരുത്താനാകില്ല അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അതിനെ തകർക്കുന്ന തരത്തിൽ ഉള്ള ദുരന്തം ആണ് സംഭവിച്ചത് ചെറിയ മണ്ണിടിച്ചിൽ അല്ല ഉണ്ടായത് ഗ്ലാസ് പൊട്ടിപ്പോകുവാനുള്ള ക്യാബിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് മണ്ണ് ഒലിച്ചിറങ്ങാനുള്ള സാധ്യതയുണ്ട് ഇത്തരം സാധ്യതകളൊക്കെയുണ്ട് അതോടൊപ്പം തന്നെയായിരുന്നു ബോഡി ഹീറ്റ് ഉണ്ടോ എന്നത് സംബന്ധിച്ച തെർമൽ പരിശോധന നടത്തിയത് ഈ പരിശോധനകളിലൊന്നും തന്നെ പോസിറ്റീവ് ആകുന്ന റിസൾട്ട് ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത തുടക്കത്തിൽ അർജുൻ തിരികെ വരും എന്ന് തന്നെയാണ് ഒരു ജനത പ്രതീക്ഷിച്ചത് കുടുംബവും പ്രതീക്ഷിച്ചത് എന്നാൽ ഇപ്പോൾ അത്തരം സാധ്യതകളെല്ലാം അസ്തമിക്കുകയാണ് അർജുൻ കാണാതായിട്ട് തന്നെ പന്ത്രണ്ട് ദിവസം ആകുന്നു പതിനാറാം തീയതി രാവിലെ എട്ടരയ്ക്കുണ്ടായ മണ്ണിടിച്ചിൽ ആണ് എന്നാൽ അതിനുശേഷവും അർജുന്റെ ഫോൺ റിംഗ് ചെയ്തു എന്നാണ് കുടുംബം ത്തിന് ലഭിച്ചിട്ടുള്ള വിവരം അത്തരം ചില പ്രതികരണങ്ങൾ ആണ് ഈ തെരച്ചിൽ ഊർജിതമാക്കാൻ കാരണമായിട്ടുള്ളത് തുടക്കത്തിൽ അർജുൻ ഈ മണ്ണിടിച്ചിലുള്ള പ്രദേശത്തുണ്ട് എന്ന് ദൌത്യ സംഘത്തിന് അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനം നടത്തിയ സംഘത്തിനൊന്നും അറിയില്ലായിരുന്നു ആ സമയത്ത് തന്നെ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഒക്കെ ദുരന്ത നിവാരണ സേന ഈ അപകട സ്ഥലത്ത് എത്തിയിരുന്നു എന്നാണ് കർണാടക സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നു പോലീസ് എത്തിയിരുന്നു ജില്ലാ ഭരണകൂടം രാവിലെ പത്തുമണിയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു എന്നും അങ്ങനെയുള്ള തെരച്ചിലിൽ ആണ് അവിടെ ചായക്കട നടത്തിയിരുന്നവരുടേത് ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ ലഭിച്ചത് എന്നുമാണ് കർണാടക സർക്കാർ കോടതിയെ അറിയിച്ചത് മറ്റാരൊക്കെ ഈ മണ്ണിടിച്ചിലിൽ പെട്ടുപോയിട്ടുണ്ട് എന്നറിയുവാനുള്ള സംവിധാനവും സാഹചര്യവും അന്നുണ്ടായിരുന്നില്ല എന്നുകൂടി കർണാടക സർക്കാർ വ്യക്തമാക്കിയിരുന്നു കാരണം ഒരു അപകട സ്ഥലമാണ് ഉയരത്തിൽ ഉള്ള മലയാണ് ഇടിഞ്ഞു വീണത് അതിന്റെ ബാക്കി ഭാഗം കൂടി ഏതു നിമിഷവും നിലംപതിക്കാവുന്ന സാഹചര്യമായിരുന്നു റെഡ് അലർട്ടായിരുന്നു വലിയ അളവിൽ മഴ ലഭിച്ചുകൊണ്ടിരുന്ന സാഹചര്യമുണ്ട് മണ്ണ് കൂടുതൽ കുതിരുകയും ബലക്കുറവ് അനുഭവപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യമായിരുന്നു മാത്രവുമല്ല ഈ മണ്ണിനടിയിൽ ആരൊക്കെ പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ലഭിക്കില്ല ഒരു ദേശീയപാതയിൽ ആണ് ആ ദേശീയപാതയിലൂടെ ഏതൊക്കെ വാഹനങ്ങൾ കടന്നുപോയി അവിടെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഉണ്ട് ആരൊക്കെയാണ് വിശ്രമിച്ചത് ഇത്തരം കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്ന സാഹചര്യമില്ല ഒരു ദൃക്സാക്ഷിയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഏകദേശ സൂചനകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണത്തെ സംബന്ധിച്ച് ഒക്കെ ലഭിച്ചേനെ ഇതൊന്നും ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴും ദൗത്യസംഘം തിരച്ചിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് ইৱৱা